നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സൈനിക ഹെലികോപ്റ്ററുകൾക്ക് നേരെ ഒരു മിന്നലാക്രമണം നടത്തിയിരിക്കുന്നു. 17 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഇതിനേറെ പറയുന്നു, പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടി കശ്മീർ താഴ്വരയിൽ പോലും നടത്തിയ ഗൂഢാലോചന ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്നു. ഇന്ത്യൻ സായുധസേന എങ്ങനെയാണ് ഇതിനെ നിർജ്ജീവമാക്കിയത് എന്നുള്ള വാർത്തയാണ് നിലവിൽ നിറയുന്നത്. പാല് കൊടുത്ത് കൈക്ക് തന്നെ തിരിച്ചുകുത്തുന്ന ഒരു പ്രവൃത്തിയാണ് പാകിസ്ഥാനിലെ ചില തീവ്രവാദികൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള നീക്കങ്ങൾ അവർ പല കോണിൽ നിന്നും, ബലൂച് അടക്കം പല കോണിൽ നിന്നും നടത്തുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പാക്കിലെ ഖൈബർ പഖ്തൂൻഖ്വ പ്രവിശ്യ കടന്നുപോകുന്നത്. അവിടെ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ ഹെലികോപ്റ്ററുകൾ നടത്തിയ ഒരു ഓപ്പറേഷൻ അതിഭീകരമായിരുന്നു. അതിൽ 17 ഭീകരരെ കൊലപ്പെടുത്താനും അവർക്ക് കഴിഞ്ഞു. വെള്ളിയാഴ്ചയാണ് രണ്ട് വ്യത്യസ്ത ഓപ്പറേഷനുകൾ സൈന്യം നടത്തിയത്. ബന്നു, വടക്കൻ വസീറിസ്ഥാൻ ജില്ലകളിലാണ് സേനയുടെ ഈ ആക്രമണം ഉണ്ടായതെന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത്. ബന്നു ജനയിലെ ബക്ക ഖേൽ മേഖലയിൽ ഹാഫിസ് ഗുൽബഹദാർ ഗ്രൂപ്പുമായി ബന്ധമുള്ള 12 ഭീകരരെയാണ് ഹെലികോപ്റ്ററുകൾ പാഞ്ഞെത്തി ഇല്ലാതാക്കിയത്. അതുകൂടാതെ വടക്കൻ വസീറിസ്ഥാനിലെ മിർ അലിയിലെ ഹാസോമേൽ മേഖലയിലാണ് രണ്ടാമത്തെ ഓപ്പറേഷനും സംഘടിപ്പിച്ചത്. അവിടെ 5 തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത്. തീവ്രവാദികളിൽ നിന്നും വലിയ ആയുധശേഖരവും അതോടൊപ്പം തന്നെ വെടിക്കോപ്പുകളും സൈനിക സംഘത്തിന് കണ്ടെടുക്കാൻ കഴിഞ്ഞുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ഭീകരരുടെ ചിത്രങ്ങളും ഇതിനോടൊപ്പം തന്നെ സുരക്ഷാ സേന പുറത്തുവിട്ട് കഴിഞ്ഞു. അതേസമയം മറുഭാഗത്ത് ഓപ്പറേഷൻ തുടരുന്നുവെന്നും സേനാ പ്രദേശങ്ങളിലേക്ക് കൂടുതലായി എത്തിച്ചേരുന്നുവെന്നും പാക് സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ഖൈബർ പഖ്തൂൻഖ്വയുടെ തെക്കൻ ജില്ലകളിൽ സുരക്ഷാ സേനയ്ക്കെതിരായിട്ടുള്ള പുതിയൊരു ആക്രമണത്തിന് മറുപടിയായി തന്നെയാണ് സുരക്ഷാ സേന ഇപ്പോൾ ഭീകരർക്കെതിരെ വലിയ ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ജമ്മു കശ്മീരിലെ ദോഡ ഉധംപൂർ ജില്ലകളിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്താനായി ഗൂഢാലോചന നടത്തിയ 2 തീവ്രവാദി കൂട്ടാളികളെയാണ് പോലീസിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനായി സാധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദോഡ ജില്ലയിലെ ദാദേർവ ബെൽറ്റിലെ ദണ്ഡി മേഖലയിൽ നിന്നാണ് ഫിർദൌസ് അഹമ്മദ് വാനി എന്ന ഒരു ഭീകരനെ ഇപ്പോൾ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഇയാൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അതിർത്തിക്ക് അപ്പുറമുള്ള ഭീകരവാദികളുമായി ബന്ധപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രദേശത്തെ ദേശവിരുദ്ധ ഘടകങ്ങൾക്ക് ശക്തമായ രീതിയിൽ ചുവടുറപ്പിച്ചുകൊണ്ട് തീവ്രവാദത്തെ പുനരുജ്ജീവിപ്പിക്കാനായി അഹമ്മദ് വാനി പ്രവർത്തിച്ചു പോന്നു എന്നുകൂടിയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇയാളുടെ മേഖലയിൽ ഇയാൾ താമസിക്കുന്ന ഇടത്ത് ശക്തമായ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നും കുറ്റകരമായ ചില വസ്തുക്കൾ കണ്ടെടുത്തു, രേഖകൾ കണ്ടെടുത്തു എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ പാക്കധീന ജമ്മുകശ്മീർ അതുപോലെ തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളുമായി സഹകരിച്ചുകൊണ്ട് ദോഡയിലും അതുപോലെ പരിസര മേഖലയിലുമൊക്കെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താനും പ്രതി ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു ഓപ്പറേഷനിൽ ഉധംപൂരിൽ നിന്നും മറ്റൊരു തീവ്രവാദിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നിലധികം ഭീകരവാദ കേസുകൾ ഉൾപ്പെട്ട പൊനാര സോണിയിൽ നിന്നുള്ള അബ്ദുൽ സത്താർ എന്നയാളാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലാകുന്നതുവരെ തീവ്രവാദ സംഘടനകളുടെ സജീവ കൂട്ടാളിയായി ഇയാൾ പ്രവർത്തിച്ചുവെന്നാണ് പോലീസ് ആരോപിക്കുന്നത്. എന്തായിരുന്നാലും നിരവധി FIR-കളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തതായി പോലീസും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.